മോളോ, രാഖിയെ കണ്ടിട്ട് കൊറേയായി, അതാ വന്നേ. അല്ല, അമ്മയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ. ശരിയാ, ശരത്തുമോൻ പോയി, അതോടെ ലച്ചുമോള് കിടപ്പിലുമായി. ഇപ്പോ ഹോസ്പിറ്റലില. അല്ല, ശരത്തേട്ടൻ എവിടേക്കാ പോയെ? ജോലി സ്ഥലത്തേക്ക് തന്നെ, ബാംഗ്ലൂർക്ക്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലീവ് ഒരുപാടായി. കുഞ്ഞിനെ കരുതിയ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. പോകാൻ മനസ്സില്ലായിരുന്നു, പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അവിടുന്ന് വിളി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ശരത്തേട്ടൻ ഇനി എന്ന് വരും? നാലഞ്ചു മാസമെങ്കിലും കഴിയും. പിന്നെ ശരത്ത് വരാതെ മോള് പഴയപടി ആവില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പോ മടങ്ങി വന്ന ശേഷം ശരത്തേട്ടൻ ലച്ചുമോളെ വല്ലാതങ്ങ് സ്നേഹിച്ചു അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ടെൻഷൻ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏറെ നാളുകൾക്ക് ശേഷം വന്നതല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെ വല്ലാതങ്ങ് സ്നേഹിച്ചു. രോഹിണി ചേച്ചിയുമായിട്ട് ശരത്തേട്ടൻ ഇപ്പൊ ക്ലാഷ് ഒന്നുമില്ലേ? ഇല്ല. എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കി അതിന്റെ പ്രതി രോഹിണിമോളാ. ശരത്തുമോൻ അങ്ങനെ ആരോടും അനാവശ്യമായി മുഷിയുന്ന കൂട്ടത്തിലല്ല. ശരത്തേട്ടന് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നു? ഇല്ല. രോഹിണി ചേച്ചിയും കൂട്ടി ശരത്തേട്ടൻ സ്വന്തം വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. അല്ല, അങ്ങനെ പോകുമെന്ന് എപ്പോഴും രോഹിണി ചേച്ചി പറഞ്ഞായിരുന്നു. പോകാനുള്ള സമയം കിട്ടിയില്ല. ശരത്തേട്ടനെ ഒന്ന് കാണണമെന്നും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിനിയും സമയമുണ്ടല്ലോ. പിന്നെ ശരത്തുമോന് മോളോടൊരു ദേഷ്യമുണ്ട്, നരനെ സഹായിച്ചതില്. അതിപ്പോ ശരത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിൽ കുറച്ച് നീരസം. എല്ലാവരിലും ഉണ്ടമ്മേ നന്മയും തിന്മയും ഒക്കെ. നമ്മൾ വിശുദ്ധരെന്ന് കരുതുന്നവർ പലരും അങ്ങനെ ആവണമെന്നില്ല. ആൾക്കാരെ ഇഴകീറി പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. എങ്കിലും അവനെ കുറിച്ച് അറിയായിരുന്നല്ലോ മോൾക്ക്. അതേപറ്റി ഇനി പറയണ്ട, നരന്റെ കാര്യം വിട്. ഈ വീട്ടിനകത്ത് ഇനിയും വിഷമങ്ങൾ ഉണ്ടാവുമെന്ന ഭയത്തില്ല ഞാനിപ്പോ. അതെന്താ മോളെ അങ്ങനെ? അല്ല, ചിലതൊക്കെ എന്റെ ചിന്ത മാത്രമായിരിക്കാം, അങ്ങനെ ആവട്ടെ. ഏതായാലും വ്യക്തമായ ധാരണയില്ലാതെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, ലച്ചുമോൾ ഏത് ഹോസ്പിറ്റലാ? അത് പി വി ഹോസ്പിറ്റലാ. ഞാൻ മോളെ ഒന്ന് കാണട്ടെ. അല്ല, രാഖിയില്ലേ? അവളിപ്പോ ഒരു സുഹൃത്തിന്റെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോയിൻ ചെയ്തല്ലോ, അവിടേക്ക് പോയി. ശരി. അവൻ എത്രമാത്രം കുഞ്ഞിനെ സ്വാധീനിച്ചെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവൻ വന്നില്ലെങ്കിൽ മോള് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നുള്ള അവസ്ഥയായിപ്പോ. ഡോക്ടർ അങ്ങനെ തന്നെയാ പറയുന്നത്. നമ്മളെയൊക്കെ വീഴ്ത്തിയതുപോലെ അവൻ കുഞ്ഞിനെ സ്വാധീനിച്ചു. അവനെ കാണാതാവുമ്പോ കുഞ്ഞ് കരയുമെന്നും നിർബന്ധം പിടിക്കുമെന്നും അറിയായിരുന്നു. എന്നാ ഹോസ്പിറ്റലിൽ ആവുമെന്ന് കരുതിയില്ല. മോചിത അറിഞ്ഞായിരുന്നോ? മോക്കിപ്പ എങ്ങനെ ഉണ്ട്? ശരത്തേട്ടൻ വരാതെ കാര്യമായ മാറ്റം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോ അച്ഛൻ കുഞ്ഞിന് മസ്റ്റായില്ലേ? അതെ. ഇതാരാ? എനിക്കൊപ്പം സ്കൂളില് വർക്ക് ചെയ്യുന്ന ടീച്ചറാ. എന്താ പേര്? ലീന. ലീന,
ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കാഞ്ഞിരപ്പള്ളിക്കാരിയാ. ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഏതാണ്ട് ഒരേ സ്വഭാവക്കാരായതുകൊണ്ട് പെട്ടെന്നങ്ങ് അടുത്തു. ഫാമിലി ഒക്കെ? ഹസ്ബൻഡ് സൂര്യൻ മിലിട്ടറിയിലാ. ഓ, അപ്പോ രണ്ടുപേരുടെ ആൾക്കാരങ്ങ് മിലിട്ടറിയിലാണല്ലേ. ഹസ്ബൻഡ് ഇപ്പൊ സ്ഥലത്തുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ശരത്തേട്ടനും ഈ ടീച്ചറിന്റെ ഹസ്ബൻഡും തമ്മിൽ പരിചയക്കാരാണോ? ആ, ഇവിടെ വന്ന ശേഷം പരിചയപ്പെട്ടു. ഓ, ഹസ്ബൻഡ് ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നേ? ഹരിയാനയിലെ. ശരത്തേട്ടൻ ഉടനെ എത്തോ. എത്തുന്ന പറഞ്ഞേ. അച്ഛനും മോളും തമ്മില് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയി പോയല്ലേ. ഏറെക്കാലത്തിന് ശേഷം അച്ഛനും മോളും തമ്മിൽ കണ്ടതല്ലേ. ഇനിയിപ്പൊ വീട് വിട്ടു പോയാ അച്ഛൻ തിരിച്ചു വരുമോന്നുള്ളിലൊരു ഭയം. ആ, അതങ്ങനെ ഉണ്ടാവുമല്ലോ. ശരത്തേട്ടൻ വരുന്നോടെ ആൾ ഓക്കെ ആവും. ഞാൻ ഇടയ്ക്ക് വരാം. പരിചയപ്പെട്ടതിൽ സന്തോഷം. പോട്ടെ ചേച്ചി. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക മോജിതേ. ആ പരിചയം നല്ലതാ. ഇനി നമുക്ക് അങ്ങോട്ട് മോജിതയുടെ ആവശ്യമുണ്ട്. അച്ഛന്റെ മോൻ പറഞ്ഞ കാര്യത്തില് ഒരു കാര്യം സത്യമാണ്. രോഹിണി ചേച്ചിക്ക് ലീന എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അവര് രോഹിണി ചേച്ചിക്കൊപ്പം വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഈ പറയുന്ന ലീനയെ കാണുകയും ചെയ്തു. നരൻ പറയുന്നൊക്കെ പാടെ തള്ളണ്ടല്ലേ. അവര് ഒന്നിച്ചൊരു സ്കൂളില് വർക്ക് ചെയ്യുന്നവരാ. രോഹിണി ചേച്ചിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാ ലീന ടീച്ചർ. അങ്ങനെയുള്ളപ്പോ അവര് തമ്മിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യില്ലേ? ഇത് ഈ സംഭവം അറിഞ്ഞു മുതലുള്ള എന്റെ സംശയമാണ്. ഇനി എല്ലാം അറിഞ്ഞ ശേഷമായിരിക്കുമോ രോഹിണി മോളും ശരത്തും തമ്മില് ചെറിയ അകലമുണ്ടായത്? ആ സമയത്തായിരിക്കില്ലേ ജോസ് സാറുമായിട്ട് രോഹിണി അടുപ്പം കാട്ടിയത്? എങ്കിലേ ഇപ്പോ അവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അടുത്തൊന്നും രോഹിണി ചേച്ചി ജോസ് സാറുമായി കണ്ടതായി ആരും പറഞ്ഞതുമില്ല. അത് നേരാ. എങ്കിലും രോഹിണി മോൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടെന്ന് നരൻ പറഞ്ഞത് ശരിയാണല്ലോ. ആ നിലയ്ക്ക് ഇനി അവൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും അന്വേഷിക്കാം. ലീന ശരത്തിന്റെ രണ്ടാം ഭാര്യയാണോ എന്ന്. അതിലേക്ക് കാര്യം തോറും പേടിയാവുന്നു വച്ചാ. ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന മോൾക്ക് അമ്മയല്ല അടുത്ത് വേണ്ടത്, ശരത് എന്ന അച്ഛനാ. അതൊരു വലിയ മാനസിക പ്രശ്നം തന്നെയാ. അതുകൊണ്ടാണോ ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടും രോഹിണി മോൾ പ്രതികരിക്കാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ആരും അങ്ങനെ മിടുക്കരാവാൻ പാടില്ലല്ലോ. എന്റെ മോളും മരുമകളായി വീട്ടിലേക്ക് ചെന്ന ശേഷം ദുരന്തങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മരുമകനും അതുപോലെയായാൽ എന്തോ ശാപം ആ കുടുംബത്തിനുടനേ പറയാൻ പറ്റത്തുള്ളൂ. 4.5 വർഷം മാറി നിന്ന ആളായി ശരത്ത് എന്തിനു മാറി നിന്നു? ഇനി അയാള് പട്ടാളത്തിൽ തന്നെ ആയിരുന്നു. എല്ലാം ഇനി സംശയിക്കേണ്ടി വരും. ആ വരുന്നാരെന്ന് കണ്ടോ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്, നടക്കാനൊക്കെ തുടങ്ങി. ഓ, അപശകുനങ്ങൾ ഇവിടെ എത്തി.
അങ്ങനെയൊന്നും പറയാതമ്മേ. ആ വരുന്ന അവശകനങ്ങൾ കാരണം ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. സുഖമുണ്ടോ മോളെ? സുഖമില്ലെങ്കിൽ മാറ്റി തരുമോ? നിങ്ങളങ്ങോട്ട്. എനിക്കേ ഇവനോട് ചിലത് സംസാരിക്കാനുണ്ട്. അച്ഛൻ കൊറേ കാലം ഭർത്താവിന്റെ പോസ്റ്റിൽ ഇരുന്നല്ലേ, അവരോട് സംസാരിക്കേ. എനിക്ക് ഇവളോട് യാതൊന്നും സംസാരിക്കാനില്ല. നീ വട. നിങ്ങളൊന്ന് നന്നായിട്ടുണ്ട്. മനസ്സമാധാനം നേടി എനിക്കിപ്പോ മനസ്സമാധാനം. കള്ളം പറയുന്ന നാവ, അതുകൊണ്ട് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും നീ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ ശരത്തേട്ടനെ പറ്റി. പറഞ്ഞൊക്കെ സത്യാ സാറേ. അവന്റെ മുന്നില് ഞാനൊക്കെ വളരെ ചെറുതാ. സാറ് ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നാട് നീള ഭാര്യമാരുള്ള ഒരുത്തനാവൻ ഈ നാട്ടിൽ തന്നെ രോഹിണിയല്ലാതെ മറ്റൊരുള്ളിൽ കൂടെ അവന്റെ ഭാര്യയായിട്ടുണ്ട്. അവരും രോഹിണിക്കൊപ്പം ജോലി ചെയ്യുന്നവരാ. ആ സ്കൂളിൽ തന്നെ സാറാ. ലീന എന്ന അവരുടെ പേര്. ഞാൻ അച്ഛനോട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞതാ. അതുകൊണ്ടാ കള്ളങ്ങളെ കേൾക്കാന്ന് വെച്ചത്. കള്ളമല്ല സാർ, ഈ ലീന എന്ന് പറയുന്ന ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ തന്നതാവൻ. നിനക്കാണോ തന്നെ? ഓ, എന്നിട്ട് നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ അവരെ? ശ്രമിച്ചു പലതവണ. എന്നാ പിന്നീടത് വേണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു. ഈ സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആശുപത്രി കിടന്നപ്പോ എന്നെ അവൻ ഭീഷണിപ്പെടുത്തിയത്. കൊല്ലുമെന്ന് പലതവണ പറഞ്ഞത്. നിനക്കും നിന്റെ പെങ്ങൾക്കും ആൾക്കാരെ തെറ്റിക്കാൻ അറിയാം. ഇനി ശരത്തേട്ടനെ എല്ലാവരിൽ നിന്നും അകറ്റണം. അതിനുവേണ്ടിയല്ലേ നീ ഇതൊക്കെ പറയുന്നേ? അതാണ് വിശ്വാസമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സാറിപ്പോ കാക്കിയിട്ടല്ലോ, ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമാണോ. പിന്നെ നിന്റെ വാക്കിട്ടോണ്ട് ഞാൻ എന്റെ സമയം കളയാൻ പോവല്ലേ? പോടാ, പോയി നടക്ക്. ആരോഗ്യം വീണ്ടെടുത്ത് കഴിയുമ്പോ ആൾക്കാരുടെ കഴുത്തറക്ക്. കാര്യോടൊന്നും സംസാരിച്ചില്ലേ? കാര്യമായിട്ട് സംസാരിച്ചാലേ എനിക്ക് ഇവളുടെ കരണം കുറ്റിക്ക് അടിക്കേണ്ടി വരും. ഇവന്റെ നാവൊന്ന് നന്നാക്കാൻ പറ, അല്ലെങ്കിലേ ഞാൻ പിഴുതെറിയും. എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞൊക്കെ സത്യങ്ങളാ. അത് കാര്യമായിട്ട് എടുത്താ മോചിതയ്ക്കല്ല രോഹിണിക്കാ ഗുണം ചെയ്യുന്നത്. അവക്ക് ഗുണം കിട്ടിട്ട് നിനക്കെന്താടാ? ഇനി നല്ലവര് ജയിക്കണമേ. അമ്മയെ പോലുള്ള ഒരു തകരണം. നിന്റെ ഒക്കെ കൂടെ രാവിലെ നടക്കാൻ വന്നതല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെ പറയണം. ഇങ്ങോട്ട് അങ്ങോട്ട് പോവാ, അതുങ്ങള് പോയതല്ലേ അങ്ങോട്ട്. നന്ദിയില്ലാത്ത തേണ്ടി. ഞാനെല്ലാം പറഞ്ഞതല്ലേ മോളെ, പിന്നെന്താണൊക്കെ മനസ്സിലാവത്തെ? ഉടനെ വരൂ. കാണാതിരിക്കാൻ എനിക്ക് പറ്റൂ. ചങ്ക് പൊട്ടിയാ പോകുന്നേ. കരയല്ലേ? ഞാൻ വന്നത് എന്നെ കരയിപ്പിക്കാനല്ല പെണ്ണേ.
ഇങ്ങനെ കരഞ്ഞാ ഞാൻ പോവത്തില്ല. പിന്നെ ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കുറ്റപ്പെടുത്തും. ഓൻ മൊഞ്ചുള്ള ഒരു പെണ്ണിനെ കെട്ടിയപ്പോ ഉമ്മാനെ നോക്കാണ്ട് പോയെന്ന് പറയും. അങ്ങനെ ഒരു ചീത്ത പേര് ഞാൻ എന്ത് ഈ കാണിച്ച്? പോകാൻ പോയപ്പോ അറിയാതെ വീങ്ങി പൊട്ടിപ്പോയി. കരഞ്ഞുണ്ടോ ഞാനും? അടുത്ത തവണ പോകുമ്പോ അന്നെ കൂടെ കൂടെ കൂട്ടും ഞാൻ. അതുവരെ എന്റെ പൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണം. പോയിട്ട് വരട്ടെ. അങ്ങനെ ഒരു തീ ഒതുക്കി. എനിക്കറിയാം എല്ലാവരുടെയും സങ്കടം. പോകാൻ മനസ്സില്ല, പക്ഷേ സാഹചര്യം അറിയാലോ. ഞാൻ വന്നതിൽ പിന്നെ ഉമ്മാക്ക് സൂക്കേട് കുറഞ്ഞത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ വീണ്ടും ആദ്യമായി കാണും. മോൻ പോയിട്ട് വാ, ഉമ്മാക്ക് വയ്യാതാവുമ്പോ ആരെയും സങ്കടം കണ്ടു നിൽക്കേണ്ട കാര്യമില്ല. ഈ ദുനിയാവിൽ ഒരേ ഒരു സത്യമുള്ളൂ, അത് ഉമ്മയാണ്. പിന്നുള്ളൊരു സത്യം കെട്ടിയോളാ. എന്നാലും അത് ഉമ്മയോളം വരുവാടാ മമ്മതേ. അല്ല, എന്നാലും കെട്ടിയോളെ സങ്കടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോകാതിരിക്കണെങ്കിൽ പോകാതിരിക്കാം. എന്നാലും കെട്ടിയോളെ സങ്കടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോകാതിരിക്കണെങ്കിൽ പോകാതിരിക്കാം. ഉമ്മാക്ക് സൂക്കേട് കൂടുമ്പോ കെട്ടികളുടെ സങ്കടം കൊണ്ടോണ്ടിരുന്ന ജന്നത്തിലോട്ട് എടുക്കൂല പടച്ച നമ്പുരാൻ. അത് മോളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഓൻ പൊക്കോട്ടെ, പോയിട്ട് വാ മോനെ. പോയിട്ട് വരാം. ഇറങ്ങട്ടെ ഉമ്മ. പോയിട്ട് വാ മോനെ. പെട്ടിയൊക്കെ ഞാൻ എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. ആ നന്നായി. ഇപ്പോഴൊന്ന് ആശ്വാസമായത്. എന്താ പറഞ്ഞ? അല്ല, രഹനയുടെ സങ്കടം കണ്ടപ്പോ പോവാൻ പറ്റത്തില്ലെന്ന് കരുതിയേ. അങ്ങനെ പോവാതിരുന്ന ഉമ്മുമ്മ പറഞ്ഞതുപോലെ നരകതുല്യമായ ജീവിതമായിരിക്കും പിന്നെ. ഓ അങ്ങനെ. കരച്ചിൽ കാണുമ്പോ നെഞ്ചിനകത്തൊരു പുകച്ചിലാണാ മമ്മത. മോൾക്ക് ഓറഞ്ച് തരട്ടെ അമ്മ? എനിക്ക് വേണ്ട. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ മോളെ? ഞാൻ
അച്ഛൻ വന്നു. എന്താ മോളെ ഇത്? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ അച്ഛൻ എന്തിനാ പോയത്? അച്ഛൻ ജോലി സ്ഥലത്തേക്ക് പോയതല്ലേ മോളെ. മോളെ കരുതിയല്ലേ അച്ഛൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. ഇനിയും പോയില്ലെങ്കിലേ അച്ഛനെ പട്ടാളക്കാർ വന്ന് പിടിച്ചോണ്ട് പോകത്തില്ലേ? അത് പറഞ്ഞിട്ട് മോൾക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഡയേഡായി ആഹാരം കഴിക്കാതിരുന്നിട്ട് മോൾ എന്തിനാ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? അച്ഛനെ എന്നെ ഒന്ന് വിളിച്ചതുപോലെയല്ല അവിടെ ചെന്നിട്ട്. അച്ഛന്റെ ശബ്ദം കേട്ടാ പിന്നെ മോള് വരണം വരണമെന്ന് പറയും. അതുകൊണ്ട് അച്ഛൻ വിളിക്കാതിരുന്നത്. ഇനി ഏതായാലും പെട്ടെന്നൊന്നും പോകണ്ട. പോകുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അതായിരിക്കും. എങ്കിലും മോൾക്ക് കാണണമെന്ന് പറയുമ്പോഴൊക്കെ ശരത്തേട്ടന് അരികിലുണ്ടാവണം. ശരി, ഇനി ശരത്തേട്ടൻ കൊടുക്ക. സമ്മതിക്കത്തില്ല. ബ്രിഗേഡിയർ ആയിരിക്കും. ആ അല്ല, ഇതാ പ്രകാശന. ആ പറയടാ. എടാ, ഞാൻ ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, നീ ഒന്ന് വന്നേ. ആ ശരി, ഞാൻ താഴെത്തി. അവൻ പുറത്തുണ്ട്. മോളു, അച്ഛൻ വേഗം വരാം കേട്ടോ. മോള് കിടന്നു, ഞാനിപ്പോ വരാം. ഏതായാലും എത്രയും പെട്ടെന്ന് കൊട്ടേഷൻ കൊടുക്കണം, അവനോ അവക്കോ ഒരാൾക്ക്. എൻ്റെത് പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഞാനിത് ആർത്തിയോടെ ചാടി പിടിച്ചാനെ. എന്നാൽ ഇപ്പം പണമല്ല വലുതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ഇവനെ എല്ലാവരും ശരിക്കും കണ്ടോ? ഇനി എത്ര നാളിങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല.